കിഴക്കേ ചെമ്മണ്ണ് യുവരഞ്ജിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കിഴക്കേ ചെമ്മണ്ണാർ യുവരഞ്ജിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിന് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയും കാർഷിക മേഖലയ്ക്ക് വേണ്ടിയും പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉയർന്നു വരേണ്ടതാണ്. ഗ്രാമാന്തരങ്ങളിൽ നമ്മളിപ്പോൾ കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒട്ടനവധിയാണ്. ഒരിക്കലിപ്പോ അനുബന്ധ സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കാർഷിക വിഭവങ്ങൾ അല്ലെങ്കിൽ കാർഷിക സാമഗ്രികൾ നമുക്ക് അതാത് സ്ഥലത്ത് തന്നെ വിതരണം ചെയ്യാനും കർഷകരെ സംഘടിപ്പിച്ച് ക്ലാസ് നൽകുവാനും സാധിക്കും. ഇവിടെ കാർഷിക ക്ലബ്ബുകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, കിസാൻ സഭയുണ്ടായിരുന്നു. ഇതെല്ലാം ഓർമ്മയിലുണ്ട്, പ്രാവർത്തികമായിട്ടൊന്നുമില്ല. ഒരേ ഒരു വായനശാലയുള്ളത് നമ്മൾ കിസംഗോൻ ഭാഗത്താണ്. അതിൻ്റെ പ്രവർത്തനവും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. ഇതിനെല്ലാം നമ്മുടെ മാനസികമായ ഒരു പ്രവർത്തനത്തിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഏത് പ്രദേശത്തെ വികസന പ്രക്രിയയ്ക്കും അതാത് സ്ഥലത്തെ ജനങ്ങളും യുവാക്കളുടെയും സന്ദർഭോചിതമായ ഇടപാടുകളിൽ പ്രയത്നത്തിൽ മാത്രമാണ് കേരള സംസ്ഥാനത്ത് എല്ലാ ഗ്രാമങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും നടപ്പാക്കുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കിഴക്കേ ചെമ്മണ്ണ് ഭാഗത്ത് ഇവിടെ സൂചിപ്പിച്ചായിരുന്നു നല്ലൊരു കൂട്ടായ്മയുണ്ട്, ഏത് കാര്യത്തിലും എല്ലാവരും സഹകരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചെയർമാൻ അഷ്ടമാൻ സ്വാഗതം ആശംസിച്ചു. ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഡിസ്റ്റ അങ്കമാലിയും യുവരഞ്ജിനിയും തമ്മിൽ അരങ്ങേറി. ഇതിൽ യുവരഞ്ജിനി ജേതാക്കളായി. ഫെസ്റ്റൂൺ ന്യൂസ്, ഏലപ്പാറ.